ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതാ രാവിലെ എണീറ്റിട്ട് നേരം പുലരണേ ഉള്ളൂ. വെളിയിലൊക്കെ വെയിലായിട്ടുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് അത്രയ്ക്ക് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ വെളിയിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, വെളിയിൽ വെയിലുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് അങ്ങനെ ആയിട്ടില്ല, കുട്ടികളൊന്നും എണീച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ അടുക്കളയിലേക്ക് വരുന്നതേ, ഞാൻ ഇന്നലെ ഇഡ്ഡലി മാവിനെ ഇഡ്ഡലിക്ക് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോഴും മാവ് പുളിക്കില്ല എന്നുള്ളൊരു പരാതി ഞാനിതിൻ്റെ മുമ്പ് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത് എന്തായിട്ടുണ്ടാവുമെന്നൊന്നും അറിയില്ല. അതിൻ്റെ മേലെ കനമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ, ഞാൻ വെയിറ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയെങ്കിലും പുളിക്കട്ടെ, ഏറെ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്, വൈകുന്നേരം രാത്രി എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചപ്പോഴേ. അപ്പോൾ അതാ ഞാൻ മെല്ലെ തുറക്കണുണ്ട്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അതെന്തായിരിക്കും എന്നറിയാണ്ടുള്ളൊരു നോക്കിയപ്പോൾ അല്ലാ, അൽഹംദുലില്ല, മാവ് പൊളിച്ച് കൊന്നിട്ടുണ്ട്. നമുക്ക് ദോശയ്ക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നമ്മൾ ഈ സോഡാ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ദോശ ചൂട്ടെടുക്കാം. പക്ഷേ ഇഡ്ഡലിക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മാവ് പൊളിച്ച് പൊന്തി തന്നെ വേണം, എന്നാലാണ് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ പൊന്തി മാവ് പൊളിച്ച് പൊന്തിയത് കണ്ടപ്പോൾ തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഇന്നലെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് അത് ഒന്ന് സെറ്റാക്കി എടുക്കണുണ്ട് കേട്ടോ, നന്നായി ഒന്ന് ഇളക്കണം. ഒരു കയ്യിൽ ഫോണ് പിടിച്ചതുകൊണ്ട് എനിക്ക് നേരെ ഇളക്കിയിട്ടില്ല. അപ്പോൾ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ അത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. കണ്ടില്ലേ, നല്ല ആ മാവ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടുന്നുള്ളത്. അപ്പോൾ എന്താണെന്നറിയില്ല, ചൂട് ആയതുകൊണ്ടാണോ എന്നറിയില്ല, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഒരു ചായ കുടിച്ചിട്ടാവാം അടുത്ത പരിപാടി എന്നുള്ളതിൽ. ചായക്ക് പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പാലിൽ കവറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കും. നിങ്ങളിതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് കമൻസ് ചെയ്യാട്ടാ. അപ്പോൾ ഞാൻ അതൊക്കെ അതിലൊഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചായ റെഡിയാക്കിയതാ. ചായ പാല് തിളച്ചപ്പോൾ പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് നന്നായി ആവാൻ വേണ്ടിയിട്ടൊന്ന് ഒന്ന് ചുറ്റിച്ച് കൊടുത്തു. അപ്പോൾ അതാ അത് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തീ ഓഫ് ചെയ്യാണ്ട് തന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും എണീച്ചിട്ടില്ല, അവരൊക്കെ ഉറങ്ങുകയാണ്. അപ്പോഴേക്കും ഇഡ്ഡലിയൊക്കെ ആക്കി വെച്ചാൽ അവർക്ക് പിന്നെ എണീച്ചിട്ട് കഴിക്കല്ലേ വേണ്ടു എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ ചായയൊക്കെ അരിച്ച് ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു സൈഡിൽ ഇരുന്നിട്ടുണ്ട്. അടുക്കളയിൽ എപ്പോഴും ഒരു ചെയർ ഉണ്ട്, അപ്പോൾ അതിൽ ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യാനിരിക്കും. അപ്പോൾ അവിടെ വന്നിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിരുന്നു. എന്താ പറയുക, അതുപോലെ എവിടെ നിന്നാണ് ഒന്നും ഒരു പാക്കറ്റും കൂടെ വാങ്ങിക്കാതിരുന്നില്ലേ എന്ന് ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. ചില സമയത്ത് കല്ല് പോലെ ഉണ്ടാവും നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ. ഇത് നല്ല സോഫ്റ്റായ ഒരു ഉണ്ണിയപ്പം. അപ്പോൾ ഞാൻ അതൊക്കെ ഒരു ഉണ്ണിയപ്പം കഴിച്ച് ചായയും കുടിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ ഒരാവി ഒക്കെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ ആ ഒരു ഇഡ്ഡലി ചെമ്പരിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെയും ഞാൻ ഓരോ തട്ടായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തന്നെയായിരുന്നു, കണ്ടാൽ അറിയുണ്ടാവും. അപ്പോൾ അതാ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ഞാൻ വെച്ചു കേട്ടോ. കുട്ടികൾ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് കഴിഞ്ഞാലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ ഒന്നും കൂടെ വെച്ച് ഒത്തിരി കൂടുതൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാ നമ്മൾ ചമ്മന്തി അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ഒരു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലും ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഇങ്ങനെയുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ ഇഡ്ഡലിപ്പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ആ ബാക്കി മാവുള്ളതിനെയൊക്കെ ഒരു വേറെ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ മക്കളൊക്കെ അണിച്ച് റെഡിയായി, ഇക്കയും ഉണ്ട് അവിടെ. അപ്പോൾ ടേബിളിൽ കൊണ്ട് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ മറ്റേ സാമ്പാറും ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും കറണ്ട് പോയിട്ടാ, അപ്പോൾ ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി റെഡിയായിട്ടുണ്ട്, പിന്നെ സാമ്പാർ, നമ്മുടെ അടിപൊളി ചമ്മന്തി. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ. അപ്പോൾ ദാ അവരൊക്കെ കഴിക്കുന്നുണ്ട്. ഞാനും രണ്ട് മൂന്ന് ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, കുറച്ച് ചമ്മന്തി, പിന്നെ സാമ്പാർ ഒഴിച്ചിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസൊക്കെ അറിയിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് വളരെ കുറവാണ്, എന്താണെന്നറിയില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടമാണില്ലെങ്കിൽ അതിൻ്റെ കാരണം ഒന്ന് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക.
അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ. താങ്ക് യു.